ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ വീട്ടിലുള്ള സ്റ്റീലും ഇരുമ്പും അലുമിനിയവും ചെമ്പും പിന്നെ എന്നിട്ട് ബ്രാസ അങ്ങനെ കുറെ ഐറ്റംസ് ഇല്ലേ, നമ്മുടെ വീട്ടിലുള്ള എല്ലാ മെറ്റൽസ് വെച്ചിട്ടുള്ള സാധനങ്ങൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ഒറ്റ ഒരു പൗഡർ കൊണ്ട് ക്ലീൻ ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് കാണിച്ചിരിക്കണത്. അപ്പൊ ഞാൻ ഒരു പൗഡർ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്നത് സ്റ്റീലുണ്ട്, കോപ്പർ, ബ്രാസ്, അലുമിനിയം, അയൺ, സിൽവർ, എന്തിനു പറയണു നമ്മുടെ വീട്ടിലുള്ള എല്ലാ സംഭവങ്ങളും ക്ലീൻ ചെയ്യാന്നാണ് പറയണേ കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യണതാണെന്ന് കാണിച്ചു തരണേ. അപ്പൊ കുറെ പേർക്ക് അറിയായിരിക്കും, കുറെ പേർക്ക് അറിയാത്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ അറിയാത്തവർക്കൊരു ഉപകാരമാവട്ടെ. ഇത് എത്രമാത്രം ക്ലീൻ ആവും എന്നുള്ളതും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്കിത് ക്ലീൻ ചെയ്യണ വീഡിയോ കണ്ടിട്ട് ഇത് സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് മേടിക്കാൻ വലിയ വില എന്ന് പറയാനൊന്നുമില്ല. 65 രൂപ ഇതിൽ പ്രിന്റ് ഇട്ടുണ്ട്. പക്ഷെ ചില 60 രൂപ കേട്ടോ, 65 അല്ല 60 രൂപ പ്രിന്റ് ഇട്ടുണ്ട്. ചില കടക്കാര് ഫുൾ പ്രിന്റ് എടുക്കാറുണ്ട്, ചിലർ 5 രൂപയൊക്കെ കുറച്ച് തരാറുണ്ട്. അപ്പൊ ഇത് മേടിച്ചിട്ട് ഞാൻ ഇത് എന്തായാലും ക്ലീൻ ചെയ്യുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എത്രമാത്രം മാറ്റുണ്ട് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു പൗഡർ നമ്മുടെ എല്ലാതും ക്ലീൻ ചെയ്യാൻ ഒറ്റ ഒരു പൗഡർ കിട്ടാതെ നല്ല എളുപ്പമുള്ള ഒരു കാര്യമല്ലേ. അപ്പൊ ഏതെങ്കിലും ഗടികളൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലൊക്കെ കയറി കാണണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിർത്താം. അപ്പോ ഇതാണ് നമ്മുടെ മാജിക് പൗഡർ കേട്ടാ, പീതാംബരി ഇതാണ് പേര്. അപ്പൊ ഈ പൗഡർ എടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം. ഭയങ്കര മോഹന വാഗ്ദാനങ്ങളൊക്കെ ഇതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എത്രമാത്രം സക്സസ് ആവുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അവിടെ കൊണ്ടുവച്ചിരിക്കണത് നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഇടുന്ന മണിയാണ് കേട്ടോ, വീടിന്റെ സിറ്റൗട്ടിലൊക്കെ ഇടുന്ന മണിയാണ്. അതിന്റെ കളറ് നല്ല പോലെ പോയിണ്ട്. ഈ കളറ് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് നോക്കി നോക്കാം. അതുപോലെ ഒരു വെള്ളിപ്പാദസരം എടുത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ല അഴുക്കുള്ള ഒരു അലുമിനിയത്തിന്റെ കുക്കറും എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. കുറച്ച് പൗഡർ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇടാണ് കേട്ടാ. നല്ല റെഡ് കളർ ഉണ്ട് കേട്ടാ. ഒരു മണത്ത് നോക്കുമ്പോ നിങ്ങൾ മണക്കണ്ട, എനിക്ക് എന്ത് കിട്ടിയാലും മണക്കണ ഒരു സ്വഭാവമുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ചുണ്ണാമ്പിന്റെ ഒക്കെ ഒരു മണം വരുന്നുണ്ട്. നമ്മള് കല്യാണങ്ങൾക്കൊക്കെ വീട് ഇങ്ങനെ ഫ്രണ്ടിൽ വെക്കില്ലേ ഒരു റോസ് കളറുള്ള ഒരു ചുണ്ണാമ്പ്, അതിന്റെ ഒക്കെ ഒരു മണവും വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് കുക്കർ ഒന്ന് നോക്കി നോക്കാം കേട്ടോ. അത് കുക്കറിന്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടോ ഇത്ര അഴുക്കുണ്ട്, എത്രമാത്രം പോകണ്ടെന്ന് നോക്കി നോക്കാം. നല്ല പോലെ ബിമ്മൊക്കെ ഇട്ട് തേക്കണ പോലെ തന്നെ തേക്കണം കേട്ടാ. ആദ്യത്തേനേക്കാൾ ഇത്തിരി മെന വെച്ചിട്ടുണ്ടെന്നുള്ളോ, ഫുള്ളങ്ങട് പോയി എന്ന് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ഒരു ട്രിപ്പും കൂടി ഒന്ന് തേച്ചു കൊടുത്ത് നോക്കി നോക്കാം. ചിലപ്പോ എന്റെ ഒരിക്കലിന് ശക്തി ഇല്ലാണ്ടാവും. എന്നാലും ഈ കറുപ്പ് കളറ് അത്രയ്ക്ക് ഇങ്ങോട്ട് പോയിട്ടില്ല കേട്ടാ. ഞാൻ ഉദ്ദേശിച്ച ഒരു ഇത് കുക്കറിന്റെ കേസിൽ എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ വിളക്ക്, നമ്മള് മണി വിളക്കൊക്കെ വെക്കില്ലേ ആ മെറ്റലാണ്, എന്താ പറയാ ചെമ്പ്, ചെമ്പ് തന്നെയല്ല പറയാ. അതൊന്ന് തേച്ചു കൊടുത്തു നോക്കി നോക്കാം. ഇത് വാങ്ങിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കഴുകിണ്ടോന്ന് ചോദിച്ചാൽ സംശയമാണ് കേട്ടാ. അത് കളറ് വെച്ച് വരുന്നുണ്ട് കേട്ടോ. അതെ നോക്കിയ കളർ, ആദ്യത്തെ ഈ ഒരു കളറും ഈ ഒരു കളറും വെച്ച് നോക്കുമ്പോൾ കളറ് വെച്ച് വരുന്നുണ്ട്. ഒന്ന് ക്ഷമിച്ച് നിന്ന് തേക്കണം എന്നുള്ളോ. ഇപ്പൊ വേണമെങ്കിൽ ചിലപ്പോ കുക്കർ തേച്ചാലും കുക്കറും വെളുക്കായിരിക്കൂലേ. അപ്പൊ ഇത് കളറ് വെച്ച് വരുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതും ചീറ്റിന്ന് വിചാരിച്ചു ഞാന്.
ഇത്തിരി ബലം കൊടുത്ത് ഉരച്ചു കഴിഞ്ഞ കളർ വരുന്നുണ്ട് കേട്ടാ. ഇത് നല്ല കളർ വന്നു തുടങ്ങി. ഇത് മുകൾ ഭാഗവും ഈ ഭാഗവും തമ്മിലുള്ള വ്യത്യാസം കാണുന്നില്ലേ? ഇത് നമ്മൾ തേക്കാത്ത സ്ഥലം, ഇത് നമ്മൾ തേച്ച സ്ഥല. ഒരു 5 മിനിറ്റ് ഇങ്ങനെ തേച്ചിടണം തോന്നണേ. ഞാനും ആദ്യമായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളെ മണി നല്ല കളർ വെച്ചിട്ടുണ്ട് കേട്ടാ. കുക്കർ വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഉരച്ചു നോക്കി നോക്കാം. മണിത നല്ല അടിപൊളിയായിട്ട് കളർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു വെള്ളിപ്പാദസരാണ് കേട്ടാ. ഇത് ജസ്റ്റ് ഒന്ന് കഴുകി നോക്കി നോക്കാം. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ കളർ കേട്ടാ. വിളക്കിന്റെ ഫസ്റ്റത്തെ കളറും ഈ കളറും കണ്ട നല്ല വ്യത്യാസമുണ്ട്. നല്ല കളർ വെച്ചിട്ടുണ്ട്. ആ വെള്ളി നല്ല തരക്കേടിലുണ്ട് കളർ വെച്ചിട്ടുണ്ട് കേട്ടാ. വെള്ളി അടിപൊളിയുണ്ട്. നല്ല രസത്തിൽ കളർ വെച്ചിട്ടുണ്ട്. കുക്കർ വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഉരച്ചു നോക്കി നോക്കാം. 100 ആണ്ടുകൾക്ക് മുമ്പുള്ള അഴുക്കുള്ള കാരനെ, പൊടീനെ കുറ്റം പറഞ്ഞ കാര്യമില്ലേ. അതൊന്ന് കുതിരാനൊന്ന് സമയം കൊടുക്കണ്ട. കുഴപ്പമില്ല കേട്ടാ, പോണ്ട്. ഒന്ന് കുതിർത്തിട്ട് തേച്ചപ്പോ ആദ്യത്തേക്കാളും എന്താ ഈ കരികളൊക്കെ ഇളകി പോയി തുടങ്ങിയിട്ട് കേട്ടാ. കുഴപ്പമില്ല. ഇതേ മറ്റേ സ്ക്രബ്ബ്, മറ്റേ സ്റ്റീലിന്റെ സ്ക്രബ്ബ് വെച്ച് ഉരച്ചെങ്കിൽ ഒന്നുകൂടി വേഗം പോയാലേ തോന്നണേ. ഇതിപ്പൊ ഈ സ്ക്രബായ കാരനാണ്, കുക്കറല്ലേ വൃത്തിയാവുണ്ട്. ആദ്യത്തെ വെച്ച് നോക്കുമ്പോ കുക്കർ സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ. ഒരു തവണയും കൂടി വേണമെങ്കിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് കഴുകി കഴിഞ്ഞ ഒന്നുകൂടി വൃത്തിയാവും. ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ എന്റെ എല്ലാ ചങ്ങായിമാർക്കും ഒരുപാട് നന്ദി.